നമസ്കാരം. ജാതി സമവാക്യങ്ങൾ ജനവിധിയെ ഏറെ സ്വാധീനിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോവളം. ഇടതു വലതു മേധാവിത്വത്തിനെതിരെ 2016 ശക്തമായി വരവറിയിച്ച NDA ഇക്കുറി മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ ടൂറിസം ഹബ്ബായ നിയമസഭാ മണ്ഡലമാണ് കോവളം. കാലങ്ങളായി ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണിത്. നേരിയ തോതിൽ വലത് അനുഭാവമുള്ള മണ്ഡലമെന്ന് തോന്നാമെങ്കിലും പലപ്പോഴും ഇടതു ചായവും കോവളം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബാലരാമപുരം, കല്ലിയൂർ, കാഞ്ഞിരംകുളം, കരിങ്കുളം, പൂവാർ, വിഴിഞ്ഞം തുടങ്ങിയ പഞ്ചായത്തുകൾ ചേരുന്നതാണ് കോവളം നിയമസഭാ മണ്ഡലം. 2016 അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന ജമീല പ്രകാശത്തെ 3000 താഴെ വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന M. Vincent പരാജയപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി T. N. Suresh 31,000 വോട്ടുകൾ നേടിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി. കൈവിട്ട നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കാൻ LDF ഇക്കുറി നിയോഗിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവ് നീലലോഹിതദാസൻ നാടാരെയാണ്. 5 തവണ MLA മന്ത്രിയുമായിട്ടുള്ള നീലന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധമാണ് കരുത്ത്. നാടാർ വോട്ടുകൾക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ NDA ഇത്തവണ രംഗത്തിറക്കുന്നത് നാടാർ സംഘടനാ നേതാവും കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയാണ്. VSDP എന്ന നാടാർ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിൽ ഏറെ സുപരിചിതനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. സമുദായത്തിൻ്റെ അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. കോവളം മണ്ഡലത്തിൽ ഉറപ്പായിട്ട് വിജയിച്ചു വരാൻ കഴിയും. കാരണം അവിടെ 31 വാർഡ് മെമ്പർമാരുണ്ട്, 4 ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ഒരു പഞ്ചായത്ത് ഭരണത്തിലുണ്ട്. ഇന്ത്യയിലെ 5-ാമത്തെ പഞ്ചായത്ത്, കേരളത്തിലെ 1-ാമത്തെ പഞ്ചായത്ത്. അപ്പോൾ ഒരു പഞ്ചായത്ത് തന്നെ ഭരണം കിട്ടിയ സമയത്ത് മാതൃകാ പഞ്ചായത്ത് ലോകത്ത് അറിയിക്കാൻ കഴിഞ്ഞത് കോവളത്താണ്. അതുകൊണ്ട് കോവളത്തിൽ ഉറപ്പായിട്ട് ജയിച്ചു വരാൻ കഴിയും. അല്ല, കോവളത്തിനെ സംബന്ധിച്ച് സാധാരണ പാവപ്പെട്ടവരാണ്. ഈ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികളിലെല്ലാം നിരാശയുണ്ട് അവർക്ക്. കാരണം അവർ പരമ്പരാഗതമായി ചെയ്തിരിക്കുന്ന ബിസിനസ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. തുറമുഖം വന്ന സമയത്ത് അവരത് വേണ്ട രീതിയിൽ പുനരുദ്ധരിച്ചിട്ടില്ല. അതിനേക്കാൾ ഒരു ദുഃഖം തോന്നുന്നത് ഈ ബാലാരം എന്ന് പറഞ്ഞാൽ ലോകമറിയുന്ന കൈത്തറി മേഖലയാണ്. ആ മേഖല പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു. LDFഉം UDFഉം ഒക്കെ അവിടെ ഭരിച്ചു, പക്ഷേ റോഡുകളുടെ ശോചനീയാവസ്ഥ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പോലും ശ്രദ്ധയപ്പെടുത്താൻ പോലും ഇരു മുന്നണിയിലുള്ളവരും തയ്യാറായിട്ടില്ല. അങ്ങനെ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. വെല്ലുവിളിയായിട്ട് പറയാൻ അവിടെ ഒന്നും ഒരു വെല്ലുവിളിയായിട്ടില്ല. കാരണം അവിടെ BJP എന്ന് പറഞ്ഞാൽ ആ ഒരു പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അല്ല, അവിടെ അർഹതപ്പെട്ട നഷ്ടപ്പെട്ട ആളുകൾക്ക് തന്നെ ജോലിക്ക് ഫസ്റ്റ് പരിഗണന കൊടുക്കണമെന്നുള്ളത്. ഈ നെയ്ത്ത് മേഖലയിലും അതിനെ പുനരുദ്ധ കൊണ്ടുവന്നാൽ ആ മണ്ഡലം ഒരു വികസനമെന്ന് പറയാൻ കഴിയും. അതുമാത്രമല്ല, കോവളം മണ്ഡലത്തിൽ എല്ലാം പാവങ്ങളാണ്. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ യഥാസമയം എത്തിച്ചു കൊടുക്കാനും ഒരു ടൂറിസം നോക്കിയാലും കോവളമൊക്കെ ഉള്ള സ്ഥലമല്ലേ, ആ അവിടെയൊക്കെ വികസിപ്പിച്ചെടുക്കാനും. എന്തായാലും അവിടെ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ജയിച്ചാൽ മാത്രമേ അതെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയൂ. അത് ജനങ്ങൾക്കറിയാം. മറ്റൊരു കാര്യം, ഈ കോവളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ എല്ലാ കഴിഞ്ഞ ഇപ്പോൾ UDFഉം LDFൻ്റെയും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ BJP അവിടെ നിയമസഭാ ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വോട്ട് കച്ചവടം ഇവർ തമ്മിൽ നടത്തുന്നു, അത് ഇക്കുറിയും ആവർത്തിക്കും എന്നുള്ളൊരു ഭയം അങ്ങേക്കുണ്ട്. അല്ല, ഇരു മുന്നണികളും അവിടെ ഒരു അഡ്ജസ്റ്റ് ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ അവിടെ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷിക്കുന്നു. പക്ഷേ പഴയതുപോലെ ജനങ്ങളെ ചെന്ന് കബളിപ്പിക്കാൻ കഴിയില്ല. ജനം ബോധവാനാണ്. ഒരു പുതിയ ആൾ വരണമെന്നും, ഞാൻ 40 വർഷം അവിടെ പരിചയം, എനിക്ക് വോട്ടർമാരെ പേരറിയാം, എന്നെ അവരറിയും, ഞാനും അറിയും. 40 വർഷം ആ പ്രദേശമായിട്ട് അവിടെ അച്യുതാനന്ദ ഗവൺമെൻറ് 4 പഞ്ചായത്ത് കോവളത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കി അറിയാമല്ലോ. ഒരു ആ വലിയ സമരം, അത് 100 ദിവസം ഞാൻ നടത്തി ഉത്തരവ് റദ്ദ് ചെയ്ത് കൊടുത്തു.
അവിടെ മദ്യത്തിനെതിരെയുള്ള സമരം, അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് വരുന്ന വിഷയങ്ങൾക്കെല്ലാം 40 വർഷം ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ അവർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയില്ല. എനിക്ക് വോട്ടറെ അറിയാം, വോട്ടർക്ക് എന്നെയും അറിയാം. സിറ്റിംഗ് MLA എം വിൻസെൻറ്റിനെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ UDFും ശ്രമിക്കുമ്പോൾ കോവളത്ത് ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. ഗ്രൗണ്ട് റിപ്പോർട്ടർ തത്വമയി ന്യൂസ്.